കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ വാഹനാപകടത്തിൽ 6 വയസ്സുകാരി മരിച്ചു. കണ്ണപുരത്ത് സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. രണ്ടു പേർക്ക് പരിക്കേറ്റു. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്കുദ്ദീൻ ബന്ദാവർ. രാവിലെ മദ്രസയിലേക്ക് വെറുമൊരു കാലിച്ചായം കുടിച്ചു പോകുന്ന മക്കള് തിരിച്ചു വരുമ്പോഴേക്കും ആ ഉമ്മയുടെ മനസ്സിലുണ്ടാവുക എത്രയും പെട്ടെന്ന് സ്കൂളിൽ പോകുന്നതിന് മുൻപ് ചായം കാടിയൊക്കെ റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കണ്ണൂർ പാപ്പിനിശ്ശേരിക്കടുത്ത് കണ്ണപുരത്ത് ഷിഹാസിൻ്റെയും ഹസീനയുടെയും മകൾ ഷഹാസിറാസ് 6 വയസ്സുള്ളൊരു പെൺകുട്ടി. അവൾ രാവിലെ വളരെ സന്തോഷത്തോടുകൂടി നബിദീനൊക്കെ കഴിഞ്ഞൊരു സമയമാണ് അവൾ വളരെ സന്തോഷത്തോടുകൂടി മദ്രസയിലേക്ക് പോയി ഒരു ബന്ധുവിൻ്റെ കൂടെ ഒരു സ്കൂട്ടിയിലാണ് അവൾ തിരിച്ചു വരുന്നത്. ഈ ഷഹാസിറാസ് എന്ന ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ 6 വയസ്സുള്ള സ്കൂൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ 6 വയസ്സുകാരി അള്ളാഹുവിൻ്റെ ഒരു വിധി ആ ഒരു പെൺകുട്ടി അതിൻ്റെ ബന്ധുവിനോടൊപ്പം ചില മാധ്യമങ്ങളിൽ കാണുന്ന ഉമ്മയോടൊപ്പം എന്നാണ് അല്ല ബന്ധുവിനോടൊപ്പം ആരോടൊപ്പമാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അവർ ആ ഒരു സ്കൂട്ടിയിൽ ഈ കുട്ടിയെയും കൊണ്ട് മദ്രസ വിട്ട് വരികയാണ്. ആ സമയത്താണ് എതിരെ വന്ന ഒരു ബുള്ളറ്റുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ഈ പാവം ഷഹാസിറാസ് എന്ന ഈ 6 വയസ്സുകാരി റോഡിലേക്ക് തലയടിച്ചു വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അള്ളാഹുവിൻ്റെ വിധി ആ ഇളം ചിരികൾ മാഞ്ഞു. ആ കളിച്ചു ചിരിച്ച് നടന്നിരുന്ന പെൺകുട്ടിയുടെ മുഖത്തെ ചിരിമാഞ്ഞു. മരണത്തിൻ്റെ വക്കിലേക്ക് പതിയെ പതിയെ നടന്നുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാലിഹി റാജിഊൻ. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കട്ടെ. സഹിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കട്ടെ. നാളെ സ്വർഗത്തിലെ രാജകുമാരിയാണ് ഈ പെൺകുട്ടി. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യും. മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും. മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും. ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. മലക്കുകൾ വരുന്നത് നാം കാണും. മരിക്കുകയാണെന്ന് മനസ്സിലാകും. വല്ലാത്തൊരു സങ്കടം തോന്നി. നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ കണ്ണൂർ പാപ്പിനിശ്ശേരി കണ്ണപുരത്തുള്ള ഈ ഒരു കുടുംബം ഈ ഷിഹാബിൻ്റെയും ഹസീനയുടെയും കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം. കാരണം നമ്മുടെയൊക്കെ വീടുകളിലും രാവിലെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ അനുഭവമുള്ളവർക്കറിയാം. അവരെ ഒന്ന് എഴുന്നേൽപ്പിച്ച് മദ്രസയിലേക്ക് ഒരുക്കി നമ്മളൊരു കാലിച്ചായം കുടിച്ച് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ പഴമോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതൊക്കെ കൊടുത്തിട്ട് നമ്മൾ മദ്രസയിലേക്ക് വിട്ട് വരുമ്പോഴേക്കും സലാം പറഞ്ഞിട്ട് ആ കുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഉമ്മമാരുടെ മനസ്സിലുള്ളത് സ്കൂളിൽ പോകാനുള്ള ലഞ്ച് റെഡിയാക്കണം, അവർക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, ആ ഒരു തിരക്കിലാണ്. ഈ ഉമ്മയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന്, അതുവരെ സന്തോഷത്തോടുകൂടി നടന്നു പോയ പൊന്നുമകൾ ഇനി ജീവനോടെ ഇല്ലെന്നൊരു വാർത്ത കേൾക്കേണ്ടി വരുന്ന ഒരുമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അല്ല പടച്ച റബ്ബെ, കാക്കട, നമ്മുടെയൊക്കെ മക്കൾ സ്കൂളിലേക്കും മദ്രസയിലേക്കും കോളേജിലേക്കൊക്കെ പോകുന്ന ആളുകളാണ്. അള്ളാഹു പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ഈ അപകടത്തിന് ആരുടെയെങ്കിലും കയ്യിൽ അശ്രദ്ധ മൂലമാണോ ഓവർ സ്പീഡാണോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ആ വീഡിയോ ആ നാട്ടിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അത് ഇതിൽ കമൻ്റ് ചെയ്യാം. അള്ളാഹുവിൻ്റെ ഒരു വിധി നമുക്ക് അത്രയേ പറയാനുള്ളൂ. കളിച്ച് ചിരിച്ച് നടന്നിരുന്നൊരു കുട്ടിയുടെ ആ ഇളം ചിരി മായുന്ന ഒരവസ്ഥ ആ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ വല്ലാത്തൊരു ദുഃഖം. എത്ര സന്തോഷത്തോടുകൂടി മദ്രസയിലേക്ക് പോയൊരു കുട്ടിയാണ് തിരികെ വരുന്നത് കഫമ്പുടയിലാകുന്ന ഒരു വീട്ടിലുള്ള ഒരവസ്ഥ കേട്ട് അവിടെ ആ വരും വീട്ടിലേക്ക് വരുന്ന അവളെ സ്കൂളിലെ ടീച്ചേഴ്സും കൂട്ടുകാരികളും അതേപോലെ മദ്രസയിലെ അധ്യാപകർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മരണമായിരുന്നു ഈ ഷഹാസിറാസ് എന്ന 6 വയസ്സുകാരുടെ മരണം. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീണ്ടും വീണ്ടും. നമ്മുടെ മക്കളെയൊക്കെ മദ്രസ നമ്മൾ മദ്രസ വിട്ട് വരുമ്പോൾ അരികികൾ ശ്രദ്ധിക്കാതെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളൊക്കെ റയറായിട്ട് സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതെന്താണ് കൃത്യമായിട്ട് സംഭവിച്ചത് അറിഞ്ഞൂടാ. ആ രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ഈ കുട്ടി റോഡിലേക്ക് തലയിടിച്ച് വീണതായിരിക്കണം അപകടത്തിന് കാരണമായത്. എന്തായാലും അള്ളാഹു കാക്കട്ടെ. നമ്മളും ഇതുപോലെയൊക്കെ നമ്മുടെ കുട്ടികളെ മദ്രസയിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതും കൊണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോഴൊന്നും നമ്മളങ്ങനെ കുട്ടികൾക്ക് പ്രത്യേക ഹെൽമെറ്റുകളൊന്നും വെച്ചു കൊടുക്കാറില്ല. കാരണം ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് വരുന്ന കുറച്ചല്ലേ എന്ന് കരുതിയിട്ടാവും. ഇപ്പോൾ ദാ ഇന്ന് ഞാൻ ഈ വീഡിയോ പറയുന്ന ബുധനാഴ്ച ദിവസം രാവിലെ 9 മണിക്കാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു എന്തായാലും ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇവിടെയുള്ള തിരുവള്ളൂർ എന്ന് പേരുള്ള ഒരു സ്ഥലത്ത് നിന്ന് നുസൈമ എന്നൊരു 19 വയസ്സുള്ള
ഒരു പെൺകുട്ടി ഉസൈമ, ഇവിടെ ഉപ്പ അബ്ദുല്ലസീസ് അസീസ്ക രണ്ടു വർഷം മുൻപാണ് മരണപ്പെട്ടത്. ഈ ഒരു കുട്ടിയുടെ ഒരു ന്യൂമോണിയ ബാധിച്ചാണ് ഈ നുസൈമാന്ന് പേരുള്ള 19-കാരി മരണപ്പെട്ടത്. ആ ഒരു മരണം ഒരു നാടിനെ തന്നെ വല്ലാതെ ആശങ്കയിലാഴ്ത്തി. നിപ്പയാണോ എന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നിപ്പയൊക്കെ നെഗറ്റീവാണ്, അത്തരം പ്രയാസങ്ങളൊന്നുമില്ല, ഇനി അത് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 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 മയ്യത്തിനെ കീറി മുറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അള്ളാഹു എത്തിക്കാതിരിക്കട്ടെ. എന്താണ് ആ കുട്ടിയുടെ അസുഖം എന്നറിയാൻ നമ്മുടെ നാട്ടിലൊരു പ്രൊസീജിയർ ഇങ്ങനെയായിപ്പോയി. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ആ ഒരു നുസൈമാന്ന് പേരുള്ള 19 വയസ്സുള്ള ആ ഒരു മനോഹരമായ ചിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയും ആ ഒരു മരണം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു പണിയാണ് ഈ ഒരു മരണത്തിനിടയാക്കിയത്. അപ്പം നമ്മളെല്ലാവരും ആ ഒരു കുട്ടിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, അള്ളാഹുടെ കബറിടം വിശാലമാകട്ടെ. ആ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തൊന്ന്, കാരണം 2 വർഷം മുൻപ് വരെ ഉപ്പ അസീസ്ഖാന്ന് പേരൊരാൾ മരിച്ചു, ഇപ്പോഴിതാ 19 വയസ്സുള്ള ഒരു മകളും മരണത്തിന് കീഴടങ്ങി എന്നുള്ളത്. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. അപ്പോൾ ആ ഒരു രണ്ട് ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളെല്ലാവരും വിശാൽ മുരളിയുടെ കുടുംബം ഈ രണ്ട് പേർക്ക് രണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ടും ദുആ ചെയ്യണം. കൂട്ടത്തിലൊരു സന്തോഷകരമായ ഒരു കാര്യം പറയാനുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൈമുകൾക്കൊക്കെ ഒരു ശിക്ഷ കിട്ടുന്നു എന്നറിയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. 2020 ഒരു ജനുവരി മാസത്തിലാണ് ആലപ്പുഴയിലുള്ള ഒരു പെൺകുട്ടി, 17 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എറണാകുളം കലൂരിലായിരുന്നു താമസം. അപ്പോൾ കൊച്ചിക്കാരനായ പനങ്ങാട് സ്വദേശി സഫൻ ഷാ എന്നു പേരുള്ള ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായി. അങ്ങനെ ഗംഭീര പ്രണയമായിരുന്നു. ഇവൾക്ക് ലേശം ഒരു ബോധം വന്നപ്പോൾ ഒരു 17 വയസ്സൊക്കെ ആയി. അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഇവരുണ്ടായിരുന്നു. ഇവർക്ക് മനസ്സിലായി ഇനി പ്രണയം വേണ്ട, താൻ പഠിക്കണം, തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ. ഇവളെ നന്നായിട്ട് കൗൺസിലിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഇവൾക്ക് മനസ്സിലായി പ്രണയത്തിൽ ഇനി പിന്തിരിയണം എന്നൊക്കെ ഉറപ്പിച്ചിട്ട് ഇവനോട് ഇനി പറഞ്ഞു, ഇനി പ്രണയമില്ല, ഞാൻ പഠിക്കുകയാണ്, എനിക്കൊരുപാട് കാര്യങ്ങളുണ്ട്, ഇങ്ങനെ കണ്ണി കണ്ട ആണുങ്ങളുടെ കൂടെ നടന്നിട്ടെൻ്റെ ഭാവി ഞാൻ കളയാനില്ല. ഇത് ഈ സഫൻ ഷായുടെ മനസ്സിൽ വല്ലാത്തൊരു വിരോധമായിട്ട് മാറി. അങ്ങനെ ഒരു ദിവസം ഇവള് മറ്റേ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ സഫൻ ഷാ വണ്ടിയിൽ പറഞ്ഞ ഒരു കാര്യം സംസാരിക്കാം, എൻ്റെ കൂടെ കയറൂ എന്ന് പറയാൻ നിർബന്ധിപ്പിച്ചു. അവൾ വിശ്വസിച്ചു, കയറി. കയറിയിട്ട് ആ വാഹനത്തിലിട്ട് നമുക്ക് അതിരപ്പള്ളി കാണാനാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്തു എന്ന് മാത്രമല്ല, നിരവധി തവണ കുത്തി പരുക്കേൽപ്പിച്ചിട്ട് ഇവളെ ഈ വാൽപ്പാറയിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി തള്ളി. മരണപ്പെടുമ്പോൾ ഈ പെൺകുട്ടി 4 മാസം ഗർഭിണിയാണ്. 4 മാസം ഗർഭിണി. ആരാണതിൻ്റെ ഉത്തരവാദി? DNA ടെസ്റ്റ് നടത്തി ഇവൻ തന്നെയാണ്. അങ്ങനെ ഇവനെ പിടിച്ചിട്ട് ഇന്ന് അതിൻ്റെ വിധി വന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ സന്തോഷം എന്ന് പറഞ്ഞത്. ആ വിധി ഇരട്ട ജീവപര്യന്തം. നമ്മുടെ നാട്ടിൽ നമ്മളിന്ന് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യനെ കൊന്നതിന് അവനവൻ്റെ കുടുംബക്കാർ മാപ്പ് കൊടുക്കാത്തതിന് അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നും, അല്ലെങ്കിൽ മറ്റൊരു കേസിൽ വീട്ടുകാർ മാപ്പ് കൊടുത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടൊരു കഥ. നല്ല ശക്തമായ ശിക്ഷ, ഇനി ഒരിക്കൽ പോലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത, ജാമ്യം പോലും പരോള് പോലും കിട്ടാത്ത രീതിയിലാവണം. കാരണം ഇവനൊരു ഇവനെ വളരെ വലിയ ഗൗരവം എന്താണെന്ന് വെച്ചാൽ, ഇവനീ വിചാരണ കാലയളവിൽ ഹൈക്കോടതിയെ കബളിപ്പിച്ച് ജാമ്യം നേടിയ ഒരാളാണ്. ഇവൻ ഹൈക്കോടതിയെ കബളിപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ജാമ്യം റദ്ദാക്കിയിട്ട് ഇവനെ വീണ്ടും ജയിലിലടച്ചൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സഫർ ഷാ എന്ന് പേരുള്ള ഈ ഒരു യുവാവിനെ ഇത്രയും വലിയ ഇരട്ട ജീവപര്യന്തം, ലക്ഷങ്ങൾ പിഴയും കൊടുത്തത്, ആ ഒരു വീട്ടുകാർക്ക് ആലപ്പുഴയിലുള്ള 17-കാരിക്ക് ജീവൻ തിരിച്ചു കിട്ടില്ല, അറിയാം, നമുക്കൊക്കെ അറിയാം, ജീവൻ ആരുടെയും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ പ്രിയപ്പെട്ട പെൺകുട്ടികൾ, നിങ്ങളെ ഓർക്കുക, പ്രണയമൊക്കെ കാണിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ ആണുങ്ങളും അത്രയധികം സിൻസിയർ ആയിട്ടുള്ള പ്രണയങ്ങളൊന്നും അല്ല. അവരുടെയൊക്കെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ശാരീരികമായ ആവശ്യങ്ങളാണ്. നമ്മുടെ മക്കൾ വളരുന്നതോടൊപ്പം മാനസികമായിട്ടും വൈകാരികമായിട്ടും അവരൊക്കെ വളരുകയാണ്. ആ വളർച്ച കാണാത്ത രക്ഷിതാക്കളുടെ മക്കളാണ് ഇതുപോലെ അബദ്ധങ്ങളിൽ പോയി ചാടുക. അതിൽ സംഭവിക്കുന്നതിൽ വളരെ കുറവ് മാത്രമാണ് അതൊരു കേസായി പിടിച്ചാൽ പ്രതിക്ക് ശിക്ഷ കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ റയറായിട്ട് മാത്രത്തിന് ശിക്ഷ കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷകരമായൊരു കാര്യമാണ്, സന്തോഷമാണ്. ഏതായാലും അദ്ദേഹം ആ ഒരു ക്രിമിനലിന് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് എറണാകുളം കോടതി, പോക്സോ കോടതി വിധിച്ചത്. ഇതിലും വളരെ അഭിനന്ദനമാണ്. അത്തരം ശിക്ഷകളൊക്കെ വേഗത്തിൽ ഓരോരോ കേസുകളുണ്ടാണ്. അപ്പോൾ അതാ ഇന്നലെ പൊന്നാനിയിൽ ഇതുപോലെ അബ്ദുൽ കരീം എന്ന പേരുള്ള ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചതിന് ഒരു ഇരട്ട ഒരു ജീവപര്യന്തം തന്നെയാണ് ഒരു അബ്ദുൽ കരീം എന്ന പേരുള്ള പൊന്നാനിയിലെ പോക്സോ കോടതി വിധിച്ചത്. ഇങ്ങനെ വിധികൾ, ഈ പോക്സോ വിഷയത്തിലൊക്കെ വ്യക്തമായ വിധികളൊക്കെ വരുന്നുണ്ട്, ആശാവഹമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ഒരു സന്തോഷത്തിൻ്റെ കാര്യമൊന്നുമല്ല, ആ മരണപ്പെട്ട ആ ഒരു ഷഹാ ഷിറാസ് എന്ന പേരുള്ള 6 വയസ്സുകാരിക്കും തിരുവള്ളൂരിൽ ഉസൈമ എന്ന 19-കാരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വിസാൽമിയുടെ കുടുംബം ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.